PC George, Pradhanamantri Narendra Modi nerit kanam pogayanu. Karanam mattonnalla parayi nalkananu Mukhyamantri Pinarayi Vijayane kurichu adheyathe kurichu ED annveshikanam thodangiyittulla oru vaada karyangal adheyam parayunnundu. Kazhinja divasangalilokke thanne namukkariyam PC George enthokkeyanu paranjennullathu. Appo ethayalum ഇതൊരു വലിയ സുവർണ അവസരമാണ് പി സി ജോർജിന്. പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിയുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഈ പി സി ജോർജ് നരേന്ദ്രമോദിയെ കാണാൻ പോകുമ്പോൾ ഈ ഇത്തരം ആളുകളോട് ചെല്ലുമ്പോൾ എന്തായാലും സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വരും. കാര്യം സ്വന്തമായി അദ്ദേഹത്തിന് മാത്രമല്ല വീട്ടുകാർക്ക് മുഴുവൻ തോക്കുള്ള ആളാണ് പി സി ജോർജ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി കാണുമ്പോൾ അവിടെ അതീവ സുരക്ഷ ഏർപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ കണ്ടാലും ഡൽഹിയിൽ പോയി കണ്ടാലും ഡൽഹിയിലൊക്കെ പ്രധാനമന്ത്രിക്ക് നമുക്കെല്ലാം അറിയാമെന്നുള്ള പോലെ അതീവ ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കേരളത്തിൽ നിന്ന് പി സി ജോർജ് അങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞാൽ അവിടെ വൻ സുരക്ഷ ഒരുക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം കണ്ടില്ലെങ്കിൽ ആ വീട്ടുകാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാം തോക്കണ്ടെന്നാണ്, മര്യാദയ്ക്ക് കേട്ടില്ലെങ്കിൽ വെടിവെക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുന്ന് പി സി ജോർജ് എങ്ങനെ അവിടെ വന്ന് കണ്ട് പരാതി പറയാനാണ് വരുന്നതെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിലുണ്ടാകും ഭവിഷ്യത്ത് അതീവ ഗുരുതരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ ഇങ്ങനെ തോക്ക് കൊണ്ട് നടക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയതാവ് ഒരുപക്ഷെ പി സി ജോർജ് തന്നെയായിരിക്കും. മറ്റ് നേതാക്കന്മാർക്ക് തോക്ക് ഉണ്ടോ എന്നറിയില്ല, പക്ഷേ അവരാരും പരസ്യമായി തോക്ക് കാണിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു തോക്കുണ്ട് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ വരെ പലതവണ അദ്ദേഹം എടുത്തത് കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹത്തെ തടയാൻ ആൾക്കൂട്ടം ശ്രമിച്ചപ്പോൾ അദ്ദേഹം അന്ന് തോക്കെടുത്ത കാര്യമൊക്കെ വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തോക്കേന്ത്യ നേതാവ് വരുമ്പോൾ ഡൽഹിയിലെ എസ് പി ജിയും എല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും അവിടെ പോകുമ്പോൾ ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം, പരാതി നൽകണം, അങ്ങനെ പല കാര്യങ്ങൾ മുഴുകുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തായാലും പിണറായി വിജയനെ കുറിച്ച് ഇഡി അന്വേഷിക്കട്ടെ, നല്ല കാര്യം. ഒപ്പം കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഒരു കുഴൽപ്പണ ഇടപാടുണ്ട്, കൊടകര കുഴൽപ്പണ ഇടപാടെന്ന് മറ്റൊന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കുറച്ച് കൂടെ ഒന്ന് അന്വേഷിക്കാനുള്ള എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കണം, അതൊരു നല്ല കാര്യമായിരിക്കും. കൂടാതെ ഈയിടെ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കടത്ത് കൂട്ടുനിന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ കുറച്ച് കളുമ്പോൾ പിരിച്ചിട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവരെല്ലാവരെയും തിരിച്ചെടുത്തിരുന്നു സർവീസിലേക്ക്. പി സി ജോർജ് അത് ഇത് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലയോ എന്നൊരു സംശയമാണ്. അദ്ദേഹം കേരളത്തിലെ ഈ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ അക്കാര്യം കൂടെ ഒന്ന് പ്രധാനമന്ത്രിയോട് ധരിപ്പിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ സത്യവും ന്യായവും നീതിയും എല്ലാം നടപ്പാക്കാൻ നമ്മൾ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളാണ് പി സി ജോർജ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യത, അദ്ദേഹത്തിൻ്റെ കടമ കൂടിയാണ് ഇത്തരത്തിൽ ഈ കസ്റ്റംസിലെ ആളുകൾക്ക് എന്ത് സംഭവിച്ചു, ഇവരെന്തിനാണ് ഇവരെ തിരിച്ചെടുത്തതെന്ന് കൂടെ ഒന്ന് അന്വേഷിക്കാൻ നല്ലതാണ്. ഒപ്പം ഏതാണ്ട് കാസർഗോട്ട് ജില്ലയിൽ പ്രമുഖനായ ബി ജെ പി നേതാവിൻ്റെ ആഭരണ മത്സരിച്ച ആളിന് കുറേ കാശുകൊണ്ട് കൊടുത്തു, അതിൻ്റെ ഒരു വേറൊരു കേസുമുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രധാനമന്ത്രി ആകുമ്പോൾ ഇ ഡി ആകുമ്പോൾ അന്വേഷിക്കാൻ എന്തായാലും കേരളത്തിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള യൂണിറ്റിനെ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതെല്ലാം അന്വേഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വേണമെങ്കിൽ അല്ലെങ്കിൽ സ്വപ്ന ചെയ്തതുപോലെ കോടതി ചെന്നിട്ട് എനിക്ക് ഇ ഡി സംരക്ഷണം തരണം എന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പി സി ജോർജിനോട് ചെയ്യാൻ കഴിയും. അതായത് അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണുന്നത് കേരളത്തിൻ്റെ വികസനം ലക്ഷ്യമിട്ടാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എല്ലാം തന്നെ കാണാൻ പോകുന്നത്, ഇത്തരത്തിലൊരു ആരോപണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരുപക്ഷെ പി സി ജോർജ് തന്നെ ആയിരിക്കാം ആദ്യം പോയി കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തെ ഇത്രയും മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യം എന്നുള്ള സംവിധാനത്തെ തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഇത്തരം നേതാക്കന്മാർ നമ്മുടെ നാടിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, സാധാരണക്കാരൻ നേരിടുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിനൊന്നും തയ്യാറാകാതെ ആർക്കിട്ട് പാര വയ്ക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന, ആളെ ഉപദ്രവിക്കുന്ന, ദ്രോഹബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ പണ്ടും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, ഇനി നാളെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ താൻ രാജിവെച്ച മന്ത്രിമാരുടെ പട്ടിക നിരത്തുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തനിക്ക് അവരോടൊക്കെ ഭയങ്കര സ്നേഹമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലാണ് പി സി ജോർജ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഡൽഹിയിൽ അദ്ദേഹം എത്തി, അല്ലെങ്കിൽ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളത്തിൻ്റെ പ്രധാനമന്ത്രി എന്നെത്തുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. കാരണം അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ഈ കേരളത്തിൽ ബി ജെ പി നേതാക്കന്മാരെ കണ്ടിട്ട് എന്ത് പ്രയോജനം എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇവിടെ എന്തെങ്കിലും സർക്കാർ പരിപാടി ഉണ്ടെങ്കിൽ വരുമായിരിക്കാം. ഏതായാലും പി സി ജോർജ് പ്രധാനമന്ത്രിയെ കാണാൻ എത്തുമ്പോൾ അതീവ സുരക്ഷ തന്നെ നൽകാൻ അവിടുത്തെ കേന്ദ്ര ഏജൻസികൾ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം ഒരു കുടുംബത്തോടു കൂടി എല്ലാവരും കൈവശം തോക്കുള്ള അപൂർവ നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ പി സി ജോർജ്.